പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു എൻ്റെ താല്പര്യം. കേരളത്തിലുള്ള കുറേ കോളേജുകളിൽ അഡ്മിഷൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. അത് കാരണം ഞാൻ തമിഴ്നാട്ടിലെ ഒരു കോളേജിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തത്. എഞ്ചിനീയറിംഗ് കൂടാതെ മറ്റ് പല കോഴ്സുകളുമുള്ള വലിയൊരു ക്യാമ്പസായിരുന്നു അത്. ആ വലിയ ക്യാമ്പസിനുള്ളിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ. ഒരുപാട് വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിൽ പഠിക്കുന്നുള്ളത് കൊണ്ട് തന്നെ പല പല ബിൽഡിങ്ങുകളിലായിരുന്നു ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്തിരുന്നത്. നാല് നിലകളുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ നിലയിലായിരുന്നു എൻ്റെ മുറി. ആ ബിൽഡിങ്ങിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങും പഠിക്കുന്ന കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു ബിൽഡിങ്ങിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന ഹോസ്റ്റൽ. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് എൻ്റെ പഠനം ആരംഭിച്ചു. എൻ്റെ റൂംമേറ്റ് ആയിരുന്നു കാർത്തിക്. ഞങ്ങളിരുവരും ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി മാറി. ഞങ്ങളുടെ മുറിയുടെ മുൻവശത്ത് ഇറങ്ങി നിന്നാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ വളരെ വ്യക്തമായി കാണും. ഒരു റോഡിന് ഇരുവശവുമായിട്ടാണ് രണ്ട് ഹോസ്റ്റലുകളും സ്ഥിതി ചെയ്തിരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടെറസിലായിരുന്നു ജിംനേഷ്യം ഉണ്ടായിരുന്നത്. ഞാനും കാർത്തിക്കും എന്നും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് പോവുക. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ജിമ്മിലേക്ക് പോയി അവിടുത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷായി. ശേഷം ഭക്ഷണം കഴിക്കുവാനായി മെസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ നിലയിൽ ഒരു ആൾക്കൂട്ടം. അവിടെ കുറേ വിദ്യാർത്ഥികൾ ഒരു മുറിയുടെ മുന്നിൽ കൂടി നിൽക്കുന്നു. എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും കാർത്തിക്കും വേഗം തന്നെ താഴേക്കിറങ്ങി ആ ബിൽഡിങ്ങിലേക്ക് ഓടി. അവിടെ ചെന്ന് അവിടെ കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് കാര്യം തിരക്കിയപ്പോൾ അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. എല്ലാവരും ഭയപ്പാടോടെ ആ മുറിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാനും കാർത്തിക്കും അവരുടെ ഇടയിലൂടെ ആ മുറിയുടെ മുന്നിലേക്കെത്തി. ആ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ മുറിയിൽ താമസിച്ചിരുന്ന പയ്യൻ അവിടുത്തെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു കിടക്കുന്നു. ഇത് കണ്ടിട്ടും ഭയം കാരണം മറ്റുള്ള കുട്ടികളാരും അകത്തേക്ക് കയറാതെ നിൽക്കുകയാണ്. അവർ പറഞ്ഞത് വാർഡനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഉടനെ അങ്ങോട്ടേക്ക് എത്തുമെന്നുമാണ്. എന്നാൽ അത് കേട്ട എനിക്ക് ദേഷ്യം വന്നു. ഞാനും കാർത്തിക്കും ഓടി മുറിയുടെ അകത്തേക്ക് കയറി. കാർത്തിക് അവൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അവിടെ കണ്ട ഒരു കത്തി എടുത്തതിന് ശേഷം ഒരു മേശയുടെ മുകളിൽ കയറി നിന്ന് ഞാൻ ആ കയറ് അറുത്തു മാറ്റി. ശേഷം അവനെ പതിയെ താഴേക്കിറക്കി. എന്നാൽ ഇത് കണ്ടിട്ടും അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാരും തന്നെ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായില്ല. ഞങ്ങളിരുവരും ചേർന്ന് അവനെ താങ്ങിപ്പിടിച്ച് ആ മുറിയുടെ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അവിടെയുള്ള വാർഡനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഡനും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രം അവനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട അവർ ഓടി വന്ന് ഞങ്ങളെ സഹായിച്ചു. ശേഷം കോളേജിൻ്റെ തന്നെ ഒരു വണ്ടിയിൽ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും അവൻ മരണപ്പെട്ടിരുന്നു. അവൻ്റെ മരണവാർത്ത അറിഞ്ഞതും കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം മാനേജ്മെൻ്റ് എന്തോ പ്രശ്നമുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് സമരം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ മാനേജ്മെൻ്റ് അധികാരികൾ അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരുന്നപ്പോൾ കോളേജ് മാനേജ്മെൻറ് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് ഹോസ്റ്റലിലെത്തി. ശേഷം SI പറഞ്ഞത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റ് കാരണമല്ല അവൻ തൂങ്ങി മരിച്ചതെന്നും അവൻ്റെ വീട്ടുകാരുമായി അവന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നുമാണ്. അവന് പ്ലസ് ടുവിന് ശേഷം തമിഴ് ലിറ്ററേച്ചർ പഠിക്കുവാനായിരുന്നു ആഗ്രഹം. എന്നാൽ മാതാപിതാക്കൾ അവനെ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിന് ചേർക്കുകയായിരുന്നു. തലേന്ന് രാത്രി ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ വിഷമത്തിലാണ് അവൻ തൂങ്ങി മരിച്ചത്. പോലീസിൻ്റെ വിശദീകരണം കേട്ട വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ച് ക്ലാസ്സുകളിലേക്ക് പോയി.
മാനേജ്മെൻറ്റ് അവൻ്റെ മുറി അടച്ചു പൂട്ടി. ശേഷം അവൻ്റെ മുറിയുടെ തൊട്ട് അപ്പുറവും ഇപ്പുറവുമുള്ള മുറികളിൽ താമസിച്ചിരുന്ന കുട്ടികളെ മറ്റ് റൂമുകളിലേക്കും മാറ്റി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെയും കാർത്തികിൻ്റെ ഒപ്പം രാവിലെ ജിമ്മിലേക്ക് വരുവാൻ വേണ്ടി രണ്ടു പേർ കൂടി ജോയിൻ ചെയ്തു. അവർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ അവരുടെ ബിൽഡിങ്ങിൽ ജിമ്മില്ലാത്തതിനാൽ ഞങ്ങളുടെ ജിമ്മായിരുന്നു അവർ ഉപയോഗിച്ചത്. അങ്ങനെ ഞങ്ങൾ നാലു പേരും നല്ല കൂട്ടുകാരായി. അതിൽ ഒരുവൻ്റെ പേര് കെവിനെന്നും മറ്റൊരുവൻ്റെ പേര് ശിവ എന്നുമായിരുന്നു. ഈ മരണപ്പെട്ട പയ്യൻ താമസിച്ചിരുന്ന ഫ്ലോറിൽ തന്നെയായിരുന്നു അവരുടെയും മുറികൾ. ദിവസങ്ങൾ മുന്നോട്ട് പോയി. തമിഴ്നാട്ടിലെ ആ പരിസരത്തുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ ഉത്സവ സമയമായി. അത് കാരണം ആ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു. നാല് ദിവസമാണ് അവധി. എന്നാൽ എനിക്ക് വീട്ടിലേക്ക് പോകുവാൻ കഴിയില്ലായിരുന്നു. വീട്ടിൽ ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പോകാത്തത് കൊണ്ട് തന്നെ കാർത്തിക്കും അവൻ്റെ വീട്ടിലേക്ക് പോയില്ല. ഈ വിവരം അറിഞ്ഞപ്പോൾ ശിവയും കെവിനും അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. നാല് ദിവസത്തെ അവധി ഹോസ്റ്റലിൽ നിന്ന് അടിച്ചു പൊളിക്കാമെന്ന് ഞങ്ങൾ കരുതി. ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുറേയധികം വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് പോയിരുന്നു. വളരെ കുറച്ച് പേർ മാത്രമാണ് അവധി തുടങ്ങുന്ന ദിവസം വൈകുന്നേരം ഹോസ്റ്റലിൽ അവശേഷിച്ചിരുന്നത്. അന്ന് മരണപ്പെട്ട ആ പയ്യൻ താമസിച്ചിരുന്ന ഫ്ലോറിൽ തന്നെയായിരുന്നു കെവിൻ്റെയും ശിവയുടെയും മുറികൾ. ആ ഫ്ലോറിലുള്ള മറ്റ് വിദ്യാർത്ഥികളെല്ലാം വീടുകളിലേക്ക് പോയിരുന്നു. തന്നെയുമല്ല, കെവിനും ശിവയും തനിച്ച് ഓരോ മുറികളിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഫ്ലോറിലുള്ള ബാക്കി എല്ലാ റൂമുകളിലെയും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങിയത് കാരണം അവർക്ക് അന്ന് രാത്രി ആ മുറിയിൽ നിൽക്കുവാൻ ഒരു ഭയം തോന്നി. അതുകൊണ്ട് തന്നെ അവരിരുവരും ഈ നാല് ദിവസം ഞങ്ങൾ താമസിക്കുന്ന മുറിയിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിനും ഓപ്പോസിറ്റിലുള്ള അവർ താമസിക്കുന്ന ബിൽഡിനും രണ്ട് പ്രത്യേക വാർഡന്മാരായിരുന്നു. അതിൽ ഞങ്ങളുടെ ബിൽഡിങ്ങിലെ വാർഡൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കെവിനും ശിവയും രാത്രി ഞങ്ങളുടെ റൂമിൽ നിൽക്കുന്നത് കണ്ട വാർഡൻ അവരെ വഴക്ക് പറയുകയും അവരെ തിരികെ അവരുടെ മുറികളിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി ഞങ്ങൾ ഉറങ്ങുവാനായി കടന്നു. ഏകദേശം 2 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കാർത്തിക് നല്ല ഉറക്കത്തിലാണ്. കെവിനാണ് എന്നെ വിളിച്ചത്. ഈ രാത്രിയിൽ ഇവനിത് എന്തിനാണ് വിളിക്കുന്നത് എന്നാലോചിച്ച് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. വളരെ ഭയപ്പെട്ടാണ് കെവിൻ എന്നെ വിളിച്ചത്. അവൻ്റെ മുറിയുടെ വാതിലിൽ ആരോ തട്ടുനിന്നും ആരാണ് എന്ന് ചോദിച്ചിട്ട് യാതൊരു മറുപടിയും തരുന്നില്ല എന്നും പറഞ്ഞു. അവൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ കാർത്തികിനെ വിളിച്ചുണർത്തി. കാർത്തികിന് പ്രേതത്തിലും പിശാചിലും ഒന്നും തന്നെ വിശ്വാസമില്ലാത്തതിനാൽ കെവിന് തോന്നിയതാകുമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ കെവിനപ്പോഴേക്കും കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ മുറി തുറന്ന് വരാന്തയിൽ നിന്ന് അവരുടെ മുറി നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. ഒരു റോഡിൻ്റെ അകലം മാത്രമേ ഞങ്ങളുടെ ബിൽഡിങ്ങുകൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ ആ മുറികളുടെ മുൻവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോസ്റ്റിലെ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഞങ്ങളിറങ്ങി നോക്കിയപ്പോൾ കെവിൻ്റെ വാതിലിൻ്റെ അടുത്തായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ കെവിൻ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ആ കതകിൽ തട്ടുന്ന ശബ്ദം നിന്നു എന്നാണ്. അവൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഇങ്ങോട്ടേക്ക് വരണമെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ രാത്രി എപ്പോഴെങ്കിലും ഞങ്ങളുടെ വാർഡൻ അതുവഴി വരികയാണെങ്കിൽ അവരെ കണ്ടാൽ വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവൻ ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് കാർത്തികിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് ശിവയുടെ കോളായിരുന്നു. അവനാദ്യം എന്നെയാണ് വിളിച്ചത്. എന്നാൽ ഞാൻ കെവിനോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവനെന്നെ ഫോണിൽ കിട്ടിയില്ല. കാർത്തിക് ഫോണെടുത്തപ്പോൾ ശിവ പറഞ്ഞത് അവൻ്റെ മുറിയുടെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നുവെന്നാണ്. അത് കേട്ടപ്പോഴാണ് ഞാനും കാർത്തിക്കും ശിവയുടെ മുറിസ്ഥിതി എന്ന ഭാഗത്തേക്ക് നോക്കിയത്. ആ കാഴ്ച കണ്ട് ഞങ്ങൾ രണ്ടുപേരും അമ്പരന്ന് പോയി. ഒരു കറുത്ത രൂപം ആ മുറിയുടെ മുന്നിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ദൃഷ്ടി ആ രൂപത്തിൻ്റെ മേൽ പതിഞ്ഞതും പെട്ടെന്ന് തന്നെ ഒരു കാറ്റ് പോലെ
ആ രൂപം ആ മരണപ്പെട്ട പയ്യന്റെ മുറിയിലേക്ക് കയറിപ്പോയി. ആ മുറി മാനേജ്മെന്റ് അടച്ചു പൂട്ടിയതാണ്. പിന്നെ എങ്ങനെയാണ് ആ മുറി തുറന്നതെന്ന് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. എന്നാൽ ആ രൂപത്തെ കണ്ട കാര്യം ഞങ്ങൾ ശിവയോടും കെവിനോടും പറഞ്ഞില്ല. ഒടുവിൽ ഞാനും കാർത്തിക്കും ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി അവരുടെ മുറിയിൽ പോയി അവരുടെ ഒപ്പം നിൽക്കുക. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് അവിടം വരെ നടന്നു പോകുവാൻ ഒരു ഭയം തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുറിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു സീനിയറിനെ ഞങ്ങൾ തട്ടി വിളിച്ചു. അദ്ദേഹവും എന്തോ പേഴ്സണൽ കാരണങ്ങൾ കാരണം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ ഭയപ്പാട് കണ്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നേരെ ശിവയുടെ മുറിയിലേക്ക് ചെന്നു. ശിവയുടെ മുറിയിൽ തട്ടിയപ്പോൾ അവൻ ഭയപ്പാടോടെ മുറിക്കുള്ളിൽ നിന്ന് കരയുവാൻ തുടങ്ങി. ഞങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം തന്നെ വാതിൽ തുറന്നു. ശേഷം ഞങ്ങൾ നാലു പേരും കെവിൻ്റെ മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി എല്ലാവർക്കും കൂടി കെവിൻ്റെ മുറിയിൽ കഴിയാമെന്നാണ് കരുതിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉറങ്ങുവാനായി കിടന്നു. കെവിൻ്റെ മുറിയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നാലു പേർക്ക് കഷ്ടിച്ച് കിടക്കുവാൻ കഴിയും. ഞങ്ങൾക്ക് നാലു പേർക്കും ഭയമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സീനിയറായിട്ടുള്ള പ്രണവ് ഞങ്ങളോട് കട്ടിലിൽ കിടന്നുകൊള്ളാനും അദ്ദേഹം താഴെ ഒരു പായ വിരിച്ച് കിടന്നുകൊള്ളാമെന്നും പറഞ്ഞു. കിടന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ നാലു പേരും ഉറക്കമായി. എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. ചെറിയ വെളിച്ചമുള്ള ബെഡ്ലാമ്പ് മുറിയിൽ കത്തിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കം വരാതെ കിടന്നപ്പോൾ ഞാൻ ആ മുറിയുടെ വാതിലിൻ്റെ അടുത്തായി ഒരു ശബ്ദം കേട്ടു. അങ്ങോട്ടേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. വാതിലിൻ്റെ തൊട്ടു മുൻപിലായി ഒരു രൂപം നിൽക്കുന്നു. അതിൻ്റെ കൈകൾ നീണ്ടുവന്ന് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള പ്രണവിൻ്റെ കാലിൽ പിടിച്ച് വലിക്കുകയാണ്. കാലിൽ പിടിച്ച് വലിക്കുന്നതറിഞ്ഞതും പ്രണവ് കണ്ണുകൾ തുറന്നു. അദ്ദേഹം കണ്ണു തുറന്നതും പെട്ടെന്ന് ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ കട്ടിലിൽ കണ്ണു തുറന്ന് കിടക്കുകയാണ്. ഞാനാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ച് വലിച്ചതെന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുവാൻ തുടങ്ങി. എന്നാൽ ഞാനല്ല ആ കാലിൽ പിടിച്ചതെന്നും ഒരു രൂപം വാതിലിൻ്റെ അടുത്ത് വന്നിരുന്നുവെന്നും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്നെ കുറെ ചീത്ത വിളിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും കിടക്കാനായി ഒരുങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. മുറിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. വാതിലിൻ്റെ പുറത്തായി ഒരു കറുത്ത രൂപം നിൽക്കുന്നു. അത് കണ്ടതും അദ്ദേഹം അലറി വിളിച്ചു. ആ അലർച്ച കേട്ട് ബെഡിൽ എൻ്റെ കൂടെ കിടന്ന മൂന്ന് പേരും ഞെട്ടിയെഴുന്നേറ്റ അവരും കണ്ടു വാതിലിൻ്റെ പുറത്തായി ഒരു കറുത്ത രൂപം നിൽക്കുന്നു. ഞാൻ വേഗം തന്നെ മുറിയിലെ ലൈറ്റ് ഓണാക്കി. എന്നാൽ അപ്പോഴും വരാന്തയിൽ നേരിയ ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ ആ കറുത്ത രൂപം നിൽക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ മുറിയിൽ കിടന്ന് അലറി വിളിച്ചു. പ്രണവ് വേഗം തന്നെ ഫോണെടുത്ത് ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡനെ വിളിച്ചു. ശേഷം ഇങ്ങനൊരു സംഭവമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട വാർഡൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്നും ഇപ്പുറത്തേക്ക് വന്നതിന് അദ്ദേഹം ഞങ്ങളെ വഴക്ക് പറയുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങളോട് ഞങ്ങളുടെ മുറികളിലേക്ക് മടങ്ങിപ്പോകുവാനായി അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ആ കറുത്ത രൂപം മുറിയുടെ മുന്നിൽ നിൽക്കുന്നതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനോട് കരഞ്ഞു പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മുറിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒന്ന് രണ്ട് വിദ്യാർത്ഥികളെയും സിവിലിലെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ വാർഡിനെയും വിളിച്ചുണർത്തിയ ശേഷമാണ് അങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങളോടുള്ള അടങ്ങാത്ത ദേഷ്യവുമായി നാലാം നിലയിലേക്ക് കയറിയ അദ്ദേഹം കണ്ടത് ഞങ്ങൾ നിൽക്കുന്ന മുറിയുടെ വാതിലിനടുത്തായി ഒരു കറുത്ത രൂപം നിൽക്കുന്നതാണ്. അദ്ദേഹം അതിനെ കണ്ടതും ആ കറുത്ത രൂപം വേഗം തന്നെ ആ മരണപ്പെട്ട പയ്യൻ താമസിച്ചിരുന്ന മുറിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇത് കണ്ട് ഭയന്ന അദ്ദേഹവും
കൂടെ വന്നവരും ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു. വേഗം തന്നെ അവരോടി ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. ശേഷം അവിടെ നിന്ന് ഞങ്ങളെയും കൂട്ടി ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ വാർഡൻ താമസിക്കുന്ന മുറിയിലേക്ക് പോയി. അന്ന് രാത്രി ഞങ്ങളെല്ലാവരും തന്നെ ആ മുറിയിലാണ് കഴിച്ചുകൂട്ടിയത്. ആരും തന്നെ ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ വാർഡൻ ഈ കാര്യങ്ങൾ വിളിച്ച് മാനേജ്മെൻ്റ് അധികാരികളെ അറിയിച്ചു. ഒരു പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇത് കണ്ടിരുന്നതെങ്കിൽ ആരും അത് വിശ്വസിക്കുമായിരുന്നില്ല. ഇതിപ്പോൾ വാർഡനും ആ രൂപത്തെ കണ്ടതുകൊണ്ട് തന്നെ ഇതിലെന്തോ വാസ്തവമുണ്ടെന്ന് മാനേജ്മെൻറ്റിന് മനസ്സിലായി. അന്ന് രാവിലെ തന്നെ ഞങ്ങളോട് എല്ലാവരോടും ഹോസ്റ്റലിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. ഒടുവിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും കാർത്തിക്കിൻ്റെ വീട്ടിലേക്ക് പോയി. കാർത്തിക്കിൻ്റെ വീട് തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. ഭയാനകമായ ദൃശ്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും കാർത്തിക്കിൻ്റെ നാടും വീടുമൊക്കെ ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ആ 4 ദിവസങ്ങളിൽ ഞങ്ങളോടെ അടിച്ചു പൊളിച്ച് നടന്നു. 4-ാമത്തെ ദിവസം രാവിലെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. പിറ്റേ ദിവസമായിരുന്നു കോളേജ് തുറക്കേണ്ടിയിരുന്നത്. എന്നാൽ ആരും തന്നെ പിറ്റേന്ന് കോളേജിലേക്ക് ചെല്ലണ്ടെന്നും 2 ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയെന്നും പറഞ്ഞു. അതിനവർ പ്രത്യേകിച്ച് കാരണമൊന്നും തന്നെ പറഞ്ഞില്ല. അങ്ങനെ ആ 2 ദിവസത്തെ അവധി കൂടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങിലെ 4-ാമത്തെ നില പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ആ നിലയിൽ താമസിച്ചിരിക്കുന്ന കെവിനും ശിവയും ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ സാധനങ്ങളെടുത്ത് മറ്റു മുറികളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. ആ 4-ാമത്തെ നിലയിൽ മാനേജ്മെന്റ് എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയില്ല. പക്ഷേ ഞാനെൻ്റെ പഠനം പൂർത്തിയാക്കുന്നിടത്തോളം ആ 4-ാമത്തെ നില തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. 2012 ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴും ആ ഹോസ്റ്റലിൻ്റെ 4-ാമത്തെ നില പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒരു നിരീശ്വരവാദിയായിരുന്നു നൗഫൽ. ദൈവത്തിലും പ്രേതത്തിലും പിശാചിലും ഒന്നിലും തന്നെ അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ് അവൻ പലപ്പോഴും തൻ്റെ സുഹൃത്തുക്കളുമായി തർക്കമുണ്ടാക്കാറുണ്ടായിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലെ ഷാക്കിർ എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ എപ്പോഴും പറയുന്നത് അവൻ്റെ ഒപ്പം ഒരു ജിന്നുണ്ടെന്നും നല്ലൊരു ജിന്നാണ് അതെന്നും ആ ജിന്ന് അവനെ ഒരുപാട് സഹായിക്കാറുണ്ട് എന്നുമാണ്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നൗഫൽ ഷാക്കിറിനെ കളിയാക്കാറായിരുന്നു പതിവ്. ഷാക്കിർ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ കൂടിയും അവരുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. അത് കാരണം അവർ ഒരുമിച്ച് നൗഫലിനോട് എപ്പോഴും പ്രേതമുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സുഹൃത്ത് നൗഫലിനോട് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ നമ്മുടെ സെമിത്തേരിയിൽ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുവാൻ നിനക്ക് സാധിക്കുമോ? ഇത് കേട്ട നൗഫൽ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ഒരു രാത്രി മുഴുവൻ സെമിത്തേരിയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വരികയാണെങ്കിൽ പ്രേതവും ഭൂതവുമൊന്നും ഇല്ല എന്ന് സമ്മതിക്കണമെന്ന് നൗഫൽ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു. കൂട്ടുകാർ അത് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടുകാരെല്ലാവരും ഉറങ്ങിയതിനു ശേഷം നൗഫൽ വീട് വിട്ടിറങ്ങി. ഒരു ടൂറിന് പോകുന്ന ലാഘവത്തോടെയാണ് നൗഫൽ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കഴിക്കുവാനായി അമ്മയുണ്ടാക്കിയ ബീഫിൽ നിന്നും കുറച്ച് ബാക്കി വന്നിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ടാണ് നൗഫൽ സെമിത്തേരിയിലേക്ക് പോയത്. ശേഷം അവൻ സെമിത്തേരിയിൽ ചെന്ന് ഒരു കല്ലറയുടെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. അവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും സ്നാക്സും ഒക്കെ കഴിച്ച് അവൻ ആ കല്ലറയുടെ മുകളിൽ തന്നെ കിടന്നു. യാതൊരു ഭയവും അവന് തോന്നിയില്ല. അവന് സെമിത്തേരി മുഴുവൻ കണ്ണോടിച്ചു. മരത്തിൻ്റെ പിറകിലും മരത്തിൻ്റെ മുകളിലും ഓരോ കല്ലറകളും എല്ലാം തന്നെ അവൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവിടെയൊന്നും തന്നെ യാതൊരു നെഗറ്റീവ് എനർജിയും അല്ലെങ്കിൽ നെഗറ്റീവ് പ്രസൻസും അവന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. സമാധാനത്തോടെ അവൻ ആ കല്ലറയുടെ മുകളിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ വന്ന് വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത്. അവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
ഉറക്കമുണർന്ന നൗഫൽ ഒരു വിജയുടെ ഭാവത്തോടെ കൂട്ടുകാരെ നോക്കി. ശേഷം പ്രേതവും പിശാചും ഒന്നും തന്നെ ഇല്ല എന്ന് അവരെല്ലാവരും സമ്മതിക്കണമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവരെല്ലാവരും നൗഫൽ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു. ഷാക്കിറിന് പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ഒപ്പം ശരിക്കും ഒരു ജിന്നുണ്ടായിരുന്നു. ഷാക്കിർ അത് പറയുമ്പോൾ നൗഫലൊഴികെയുള്ള ബാക്കി ഒരു സുഹൃത്തുക്കളും അവരെ കളിയാക്കാറില്ലായിരുന്നു. എന്നാൽ നൗഫൽ സെമിത്തേരിയിൽ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയതിന് ശേഷം എല്ലാവരും ഷാക്കിറിനെ കളിയാക്കുവാൻ തുടങ്ങി. അവൻ്റെ ഒപ്പം ജിന്നുണ്ടെന്ന് അവൻ വെറുതെ പറയുന്നതാണെന്നും അതിലൊന്നും തന്നെ യാതൊരു വാസ്തവുമില്ല എന്നും പറഞ്ഞ് കൂട്ടുകാരെല്ലാവരും ഷാക്കിറിനെ കളിയാക്കുവാൻ തുടങ്ങി. അങ്ങനെ നൗഫൽ വീട്ടിലേക്ക് തിരിച്ചെത്തി. എവിടെ പോയതാണെന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിന് ഒരു സഹായം വേണ്ടി വന്നു, അതിനുവേണ്ടി പോയതാണെന്നാണ് നൗഫൽ പറഞ്ഞത്. അന്ന് രാത്രിയിലാണ് ചില വിചിത്രമായ സംഭവങ്ങൾ ആരംഭിച്ചത്. നൗഫലിൻ്റെ അനിയത്തി രാത്രിയേറെ വൈകിയപ്പോൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി മുറിയുടെ പുറത്തേക്ക് വന്നു. നൗഫലിൻ്റെ മുറി കടന്നു വേണം അവൾക്ക് അടുക്കളയിലേക്ക് പോകാൻ. നൗഫലിൻ്റെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾക്ക് ഒരു അതിശയകരമായ സംഭവം നേരിടേണ്ടി വന്നു. നൗഫലിൻ്റെ മുറിയിൽ നിന്നും വൃദ്ധനായ ഒരാൾ ചുമയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം. അത് നൗഫലിൻ്റെ ചുമയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ചേട്ടൻ്റെ മുറിയില്ല, ആരാണ് വയസ്സായ ആളെന്ന് സംശയിച്ച് അവൾ നൗഫലിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. നൗഫൽ ഉറങ്ങുമ്പോൾ മുറി ലോക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാൽ വാതിൽ തുറന്നപ്പോൾ കണ്ടത് നൗഫൽ സുഖമായി കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ്. അവൾ വാതിൽ തുറന്നതും ആ ചുമയുടെ ശബ്ദവും നിലച്ചു. തനിക്ക് ചിലപ്പോൾ തോന്നിയതാകാമെന്ന് കരുതി നൗഫലിൻ്റെ അനിയത്തി വെള്ളം കുടിച്ചതിന് ശേഷം അവളുടെ മുറിയിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാത്രിയിൽ നൗഫലിൻ്റെ അമ്മയ്ക്കാണ് വിചിത്രമായ സംഭവം നേരിടേണ്ടി വന്നത്. അവർ രാത്രിയിൽ വെള്ളം കുടിക്കുവാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നൗഫലിൻ്റെ മുറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയമല്ല ഉണ്ടായത്, മറിച്ച് ദേഷ്യമാണ്. തൻ്റെ മകൻ്റെ മുറിയിൽ ഏതാണ് പെൺകുട്ടിയെന്ന് അറിയുവാൻ വേണ്ടി അവർ വേഗം നൗഫലിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ ശബ്ദം നിലച്ചു. അവർ നോക്കുമ്പോൾ നൗഫൽ സുഖമായി കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. നൗഫൽ അറിയാതെ അവൻ്റെ അമ്മ ആ മുറി മുഴുവൻ പരിശോധിച്ചു. എന്നാൽ ആ മുറിയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. തനിക്ക് ചിലപ്പോൾ തോന്നിയതാകുമെന്ന് കരുതി അവൻ്റെ അമ്മ തിരികെ ഉറങ്ങുവാനായി പോയി. തൊട്ടടുത്ത ദിവസം അവൻ്റെ അനിയത്തിക്ക് രാത്രി ഏറെ വൈകിയപ്പോൾ വീണ്ടും വെള്ളം കുടിക്കുവാനായി ദാഹിച്ചു. അവൾ വെള്ളമെടുക്കുവാനായി അടുക്കളയിലേക്ക് നടന്നപ്പോൾ നൗഫലിൻ്റെ മുറിയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവളും കേട്ടു. എന്നാൽ ഇത്തവണ അവൾ കതകു തുറന്ന് നോക്കാൻ നിൽക്കാതെ നേരെ അമ്മയുടെ മുറിയിലേക്ക് ഓടി. ശേഷം അമ്മയെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. ഇത് കേട്ട അമ്മയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. കാരണം തലേന്ന് രാത്രി താനും ആ ശബ്ദം കേട്ടതാണല്ലോ. നൗഫലിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് നോക്കാമെന്ന് അനിയത്തി പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞത്, അത് വേണ്ട, അവൻ്റെ മുറിയുടെ ജനൽ ചാരിയിട്ടേ ഉള്ളൂ, നമുക്ക് ശബ്ദമുണ്ടാക്കാതെ പുറത്തുകൂടി ഇറങ്ങിച്ചെന്ന് ആ ജനൽ വഴി ഉള്ളിലേക്ക് നോക്കാമെന്നാണ്. അങ്ങനെ അവരിരുവരും വീടിന് പുറത്തേക്കിറങ്ങി ശബ്ദമുണ്ടാക്കാതെ നൗഫലിൻ്റെ മുറിയുടെ പുറത്തെത്തി. പതിയെ ശബ്ദമുണ്ടാക്കാതെ ജനൽ തുറന്ന് അകത്തേക്ക് നോക്കിയ അവർ അമ്പരന്ന് പോയി. നൗഫൽ അവൻ്റെ മുറിയിലെ കണ്ണാടിയുടെ മുൻപിൽ ഒരു സ്റ്റൂളിട്ടിരിക്കുകയാണ്. അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്. തന്നെയുമല്ല, ഒരു പെൺകുട്ടി എങ്ങനെയാണോ തൻ്റെ മുടി മാടിയൊതുക്കുന്നത്, അതുപോലെ നൗഫൽ തൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അമ്മയ്ക്കും അനിയത്തിക്കും ഭയം കൂടി വന്നു. അവരുടെ കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നൗഫൽ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ എന്തൊക്കെയോ സംസാരിക്കുവാൻ തുടങ്ങി. അവൻ്റെ ചേദികളും ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധൻ്റെ ശബ്ദത്തിൽ അവൻ സംസാരിക്കുവാൻ തുടങ്ങി. വേഗം തന്നെ അമ്മയും അനിയത്തിയും വീടിനുള്ളിലേക്ക് കയറി നൗഫലിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. ആ കാഴ്ച അവരെ വീണ്ടും അമ്പരപ്പിച്ചു. ഇപ്പോൾ
നൗഫൽ ഒന്നും അറിയാത്തതുപോലെ തൻ്റെ കട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് നൗഫലിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും മനസ്സിലായി. ഭയം കാരണം അന്ന് രാത്രി അനിയത്തി അമ്മയുടെ ഒപ്പമാണ് കിടന്നത്. മാനസികമായി നൗഫലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാകും എന്നാണ് അവർ കരുതിയത്. പിറ്റേന്ന് രാവിലെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു. മറ്റെവിടെയൊക്കെ പോവുകയാണ് എന്ന് പറഞ്ഞാണ് അവർ നൗഫലിനെ വീട്ടിൽ നിന്ന് വിളിച്ചത്. ശേഷം അവർ മൂന്ന് പേരും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നൗഫൽ താൻ തലേദിവസം രാത്രിയിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിഞ്ഞത്. അത് കേട്ട നൗഫൽ അമ്പരന്നിരിക്കുകയായിരുന്നു. ഡോക്ടർ നൗഫലിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാനസികമായി അവന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും പിറ്റേ ദിവസം കൂടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് നൗഫലിനോട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അത് പറഞ്ഞതും നൗഫലിൻ്റെ മുഖം മാറുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു ക്രൂരമായ ഭാവത്തോടെ അവൻ ഡോക്ടറെ നോക്കി അയാളെ കൊല്ലുമെന്ന് ആക്രോശിച്ചു. എന്നാൽ ആ ശബ്ദം നൗഫലിൻ്റേതായിരുന്നില്ല. ഇത് കണ്ട അമ്മയും അനിയത്തിയും വല്ലാതെ ഭയന്നു. നൗഫലിനെ അവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ അത് കേട്ടതും നൗഫൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കുവാനും അതിക്രമം കാണിക്കുവാനുമൊക്കെ തുടങ്ങി. ഒടുവിൽ ഹോസ്പിറ്റലിലെ അറ്റൻഡർമാർ ചേർന്ന് അവനെ ഒരു കട്ടിലിൽ കിടത്തി അവൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അവിടെ കിടന്നുകൊണ്ടും നൗഫൽ ഡോക്ടറുടെ നേരെ ആക്രോശിക്കുകയായിരുന്നു. ഡോക്ടർ നൗഫലിന് മയങ്ങുവാനുള്ള ഇഞ്ചക്ഷൻ നൽകി. മയക്കത്തിലും അവൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടു ദിവസങ്ങൾ കടന്നുപോയി. എന്നിട്ടും നൗഫലിൻ്റെ മാനസിക നിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പല പല ശബ്ദത്തിൽ എപ്പോഴും അവൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. അമ്മയെയും അനിയത്തിയെയും ഇത് വല്ലാതെ പരിഭ്രാന്തരാക്കി. അപ്പോഴാണ് നൗഫലിൻ്റെ അനിയത്തി അമ്മയോടൊരു കാര്യം പറയുന്നത്. ഒരു ദിവസം രാത്രിയിൽ ചേട്ടൻ എവിടേക്ക് പോയിരുന്നല്ലോ, അതിനുശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു കഴിഞ്ഞാൽ സത്യങ്ങൾ അറിയുവാൻ സാധിച്ചേക്കും. അവളത് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് അമ്മയ്ക്കും തോന്നി. അങ്ങനെ നൗഫലിൻ്റെ അമ്മ അവൻ്റെ ബാക്കിയുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തി. ഹോസ്പിറ്റലിലേക്ക് വന്ന സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഷാക്കറും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയതും നൗഫൽ നോർമലായ രീതിയിൽ പെരുമാറുവാൻ തുടങ്ങി. ബാക്കി സുഹൃത്തുക്കൾ അവൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചെങ്കിലും ഷാക്കിർ ഒരു അല്പം മാറി നിൽക്കുകയായിരുന്നു. നൗഫൽ ഷാക്കിറിനോട് അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും ഷാക്കിർ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കൂട്ടാക്കിയില്ല. ഷാക്കിർ നേരെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അന്ന് രാത്രി നൗഫൽ പോയത് സുഹൃത്തിനെ സഹായിക്കുവാനായിരുന്നില്ലെന്നും പകരം സെമിത്തേരിയിൽ ഒരു രാത്രി തങ്ങുവാൻ വേണ്ടിയായിരുന്നുവെന്നും പറഞ്ഞു. ഇത് കേട്ട നൗഫലിൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതിനുശേഷം ഷാക്കിർ നൗഫലിൻ്റെ അമ്മയോട് പറഞ്ഞത് നൗഫലിൻ്റെ ശരീരത്തിൽ കുറേയധികം ആത്മാക്കൾ ഒരുമിച്ച് പ്രവേശിച്ചിരിക്കുകയാണെന്നാണ്. എന്നാൽ ഇതൊന്നും തന്നെ വിശ്വസിക്കുവാൻ നൗഫലിൻ്റെ അമ്മയോ ഡോക്ടറോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഷാക്കിറും മറ്റു സുഹൃത്തുക്കളും ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി. നൗഫൽ ആശുപത്രിയിൽ തന്നെ തുടർന്നു. സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ നൗഫലിൻ്റെ സ്വഭാവം വീണ്ടും മാറുവാൻ തുടങ്ങി. അവൻ പല പല ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ പല പല ശബ്ദത്തിൽ വീണ്ടും ആക്രോശിക്കുവാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ടും നൗഫലിൻ്റെ മാനസിക നിലയിൽ യാതൊരു പുരോഗതിയും ഇല്ലാത്തതിനാൽ ഷാക്കിർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് നൗഫലിൻ്റെ അമ്മയ്ക്ക് തോന്നി. അങ്ങനെ അവർ അവരുടെ പള്ളിയിലെ ഉസ്താദിനെ ചെന്ന് കണ്ടു. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ദുഷ്ടാത്മാക്കളെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നൗഫലിൻ്റെ അമ്മയോടൊപ്പം ആശുപത്രിയിലേക്ക് ചെന്നു. ശേഷം അദ്ദേഹവും പറഞ്ഞത് നൗഫലിൻ്റെ ദേഹത്ത് ഒരുപാട് ആത്മാക്കൾ കുടിയിരിക്കുന്നുണ്ടെന്നാണ്. നൗഫലിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നൗഫലിൻ്റെ അമ്മ അതനുസരിച്ചു. തൻ്റെ മകൻ്റെ നഷ്ടപ്പെട്ടു പോയ മാനസിക നില തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകാൻ ആ അമ്മ തയ്യാറായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം നൗഫലിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ
ചില കർമ്മങ്ങളൊക്കെ നടത്തി. കർമ്മങ്ങൾ കഴിഞ്ഞതും നൗഫൽ ബോധരഹിതനായി വീണു. പിന്നീട് അവന് ബോധം വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ നൗഫലിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ സെമിത്തേരിയിലെ കല്ലറയുടെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നിടം മാത്രമേ നൗഫലിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട ഉസ്താദ് പറഞ്ഞത് നൗഫലിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിരുന്ന ആത്മാക്കളെല്ലാം തന്നെ അവന്റെ ശരീരം വിട്ട് പോയി കഴിഞ്ഞു എന്നാണ്. പിന്നീട് ഒരിക്കലും നൗഫലിന്റെ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഒരിക്കലും നൗഫൽ തന്റെ സുഹൃത്തുക്കളെ പ്രേതവും പിശാചുമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുമില്ല. എന്നിരുന്നാലും ഷാക്കിർ പറയുന്നത് പോലെ അവന്റെ ഒപ്പം ശരിക്കും ഒരു ജിന്നുണ്ടോ എന്നുള്ള കാര്യം ഇന്നും സംശയാസ്പദമായി തന്നെ തുടരുന്നു.